മഹാത്മാക്കളെ പുകഴ്ത്തിയും വിമർശിക്കുകയും ചെയ്യുന്നവരുണ്ട്. രണ്ടും അവർക്ക് തുല്യമാണ്. എന്തും ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നവരാണ് അവർ. അവരുടെ ജീവിതം ഹൃദയം കൊണ്ട് തൊട്ടറിയാൻ കഴിയണം. ആത്മദർശികളായ അവരെ സ്വന്തം ആത്മാവിനെ കൊണ്ട് തന്നെ അനുഭവിക്കണം. ആ ത്യാഗവും സംഭാവനയും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. മഹാപുരുഷന്മാരുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തം ജീവിതം ധന്യമാക്കുക. സ്വാഭാവികമായും അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും നിറയ്ക്കും. നമ്മളെല്ലാം അധരം മധുരം നയനം മധുരം എന്ന് ഭഗവാന്റെ മാധുരം വർണ്ണിക്കുന്ന ഗീതം പാടാറുണ്ടല്ലോ. ഭഗവാന്റെ ഓരോ ചേഷ്ടകളും ഓരോ കർമ്മങ്ങളും മധുരം നിറഞ്ഞതാണ്. ഇവയെല്ലാം ഭക്തന് ധ്യാനമായി തീരും. എന്നാൽ ഭഗവാന്റെ ലീലകൾ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമല്ല പ്രചോദനം നൽകുന്നത്, ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കും അതിനുള്ള ധാരാളം സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഭഗവാൻ കണ്ണൻ ഗോപികളുടെ വീട്ടിൽ മൺകുടം പൊട്ടിച്ച് വെണ്ണ കഴിക്കുന്ന സംഭവം എടുക്കുക. തൻ്റെ അഹങ്കാരമാകുന്ന കുടം പൊട്ടിച്ചാലേ ആത്മജ്ഞാനമാകുന്ന വെണ്ണ ലഭിക്കൂ. ഗോപികളുടെ വസ്ത്രാക്ഷേപത്തിൻ്റെ കാര്യമെടുക്കുക. തൻ്റെ ശരീരം വസ്ത്രം പോലെയാണെന്നും അതിനോടുള്ള തെറ്റായ മമതകളൊന്നും പാടില്ല എന്ന സന്ദേശം കൂടെ അതിലുണ്ട്. കണ്ണൻ കാളിയമർദ്ദനമാടുന്ന സംഭവം എടുക്കുക. തൻ്റെ ആത്മാവിനെ അറിഞ്ഞവൻ പിന്നെ ഒരിക്കലും ഇന്ദ്രിയങ്ങളുടെ ചൊൽപ്പൊടിയിൽ ഒതുങ്ങാറില്ല. തൻ്റെ നിയന്ത്രണത്തിലാണ് ഇന്ദ്രിയങ്ങൾ നിൽക്കുന്നത് എന്ന സന്ദേശം കൂടെ അതിലുണ്ട്. ഭക്തിമാർഗത്തിലോ കർമ്മമാർഗത്തിലോ ജ്ഞാനമാർഗത്തിലോ സഞ്ചരിക്കുന്നവർക്ക് ഭഗവാന്റെ ജീവിതം തന്നെ ഒരു പൂർണ്ണ ശാസ്ത്രമാണ്. അതിൽ എല്ലാവർക്കും പഠിക്കാനും ഗ്രഹിക്കാനുമുള്ള പാഠങ്ങളുണ്ട്. ഈ ലോകവും പ്രകൃതിയും ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപങ്ങളാണ്. ഈശ്വരൻ തന്നെയാണ്. ജീവിതം ഈശ്വരൻ്റെ പ്രസാദമാണ്. ഈശ്വരന് നിവേദിച്ച പ്രസാദം കിട്ടിയാൽ നാം എന്താണ് ചെയ്യുക? അത് കഴിക്കും. അതുപോലെ ജീവിതമാകുന്ന മഹാപ്രസാദം അതിൻ്റെ തത്വം വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ട് നമ്മളതിനെ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും വേണം. ഇതാണ് ശ്രീകൃഷ്ണൻ ലോകത്തെ പഠിപ്പിച്ചത്. മഹാത്മാക്കളെ പുകഴ്ത്തിയും വിമർശിക്കുകയും ചെയ്യുന്നവരുണ്ട്. രണ്ടും അവർക്ക് തുല്യമാണ്. എന്തും ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നവരാണ് അവർ. അവരുടെ ജീവിതം ഹൃദയം കൊണ്ട് തൊട്ടറിയാൻ കഴിയണം. ആത്മദർശികളായ അവരെ സ്വന്തം ആത്മാവിനെ കൊണ്ട് തന്നെ അനുഭവിക്കണം. ആ ത്യാഗവും സംഭാവനയും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. അല്ലാതെയുള്ള വാഴ്ത്തലും വിമർശനങ്ങളും കൃഷ്ണനെ ഉരലിൽ ബന്ധിക്കാൻ ശ്രമിച്ച യശോദയുടെ കയ്യിലെ കയറുപോലെ മാത്രമേ ആകുകയുള്ളൂ. മഹാപുരുഷന്മാരുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തം ജീവിതം ധന്യമാക്കുക. സ്വാഭാവികമായും അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും നിറയ്ക്കും. അതാണ് നമുക്ക് നമ്മോട് സ്വന്തം കുടുംബത്തോടും ഈ ലോകത്തോട് തന്നെയും കാട്ടാവുന്ന ഏറ്റവും വലിയ കാരുണ്യം. അതുതന്നെയാണ് സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും മഹത്തായ സേവയും സംഭാവനയും. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ ഈ ലോകത്തു നിന്ന് യാത്രയാകുകയും ചെയ്തു. നമ്മളാകട്ടെ കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ പിറന്ന് വീഴുന്നത്. ഇവിടെ നിന്ന് യാത്രയാകുമ്പോഴെങ്കിലും ഒരു പുഞ്ചിരിയോട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആശ്രമത്തിൽ തന്നെ പല ഭക്തമക്കളും കുടുംബ ബന്ധത്തോട് ജീവിച്ചെങ്കിലും മക്കളുണ്ടായിട്ടും ഭാര്യ ഉണ്ടായിട്ടും ഭർത്താവ് ഉണ്ടായിട്ടും അവർ പോകുമ്പോഴും അന്ത്യത്തിലും ആ ജപം വിടാതെ ചുണ്ടിലുണ്ടായിരുന്നു. ആ തത്വം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പോകുന്നതിലും ദുഃഖമില്ല, മറ്റുള്ള ഒട്ടി നിന്നതുമില്ല. അപ്പോൾ ആ ആത്മതത്വം ഗ്രഹിക്കുമ്പോൾ അത് സ്വഭാവമായിട്ടുണ്ടാകും. കൃഷ്ണൻ്റെ മായാത്ത പുഞ്ചിരി അതിന് പ്രയോജനമായി തീരട്ടെ. കൃഷ്ണപ്രേമം മക്കളുടെ ഹൃദയങ്ങളിൽ നിറനിലാവായി പരന്നൊഴുകട്ടെ. ആ ഉണ്ണിക്കണ്ണൻ എന്നെന്നും ഉള്ളിൽ വിളയാടട്ടെ. ആ തത്വം ഗ്രഹിച്ച് ജീവിക്കാൻ നമുക്ക് പ്രചോദനമുണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ. അങ്ങനെ ശാന്തിയും സമാധാനവും നുകർന്ന് മുന്നോട്ട് പോകാൻ കൃപ മക്കളെയെല്ലാം പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ.